നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രസിഡന്റ് തീരുമാനമെടുത്തു. ദുരൂഹ സാഹചര്യത്തിൽ കണ്ട ചൈനീസ് ചാര ബലൂണുകൾ അമേരിക്ക വെടിവെച്ചു വീഴ്ത്തി. അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിൽ ബലൂൺ പ്രവേശിച്ചപ്പോൾ അമേരിക്കൻ സൈന്യം യുദ്ധവിമാനങ്ങളിലെ മിസൈൽ ഉപയോഗിച്ച് വെടിവെച്ച് വീഴ്ത്തി. ആകാംക്ഷയോടെ ലോകം. അമേരിക്കയുടെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ് ചൈനീസ് ചാര ബലൂണുകൾ. US ആകാശത്തെത്തിയ ചൈനീസ് ചാര ബലൂൺ അമേരിക്ക വെടിവെച്ചു വീഴ്ത്തി. സൗത്ത് കാരലൈന തീരത്തിനടുത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിൽ ബലൂൺ പ്രവേശിപ്പിച്ചപ്പോഴാണ് അമേരിക്കൻ സൈന്യം യുദ്ധവിമാനങ്ങളിലെ മിസൈൽ ഉപയോഗിച്ച് വെടിവെച്ച് വീഴ്ത്തിയത്. പ്രസിഡന്റ് ജോ ബൈഡൻ അനുമതി നൽകിയതിനെ തുടർന്നാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് ബലൂണിനെ തകർത്തത്. കടലിൽ വീണ ബലൂണിന്റെ അവശിഷ്ടങ്ങൾ വീണ്ടെടുത്ത് പരിശോധിക്കും. USന്റെ ആകാശത്തേക്ക് വഴിതെറ്റിയാണ് ബലൂൺ എത്തിയതെന്നാണ് ചൈനീസ് അവകാശവാദം. ബലൂൺ വെടിവെച്ച് വീഴ്ത്താൻ പ്രസിഡന്റ് ബൈഡൻ അനുമതി നൽകിയതിന് പിന്നാലെ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ 100 ചതുരശ്ര കിലോമീറ്റർ പരിധിയിലുള്ള വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകൾ റദ്ദാക്കിയിരുന്നു. 3 സ്കൂൾ ബസ്സുകളുടെ വലിപ്പമുള്ള 60,000 അടി ഉയരത്തിൽ പറക്കുന്ന ബലൂൺ കടുത്ത ആശങ്കയാണ് ഉയർത്തിയത്. ജനവാസ മേഖലയിലൂടെ സഞ്ചരിക്കുമ്പോൾ വെടിവെച്ചാൽ അവശിഷ്ടങ്ങൾ പതിച്ച് അപകടമുണ്ടാകാൻ സാധ്യതയുള്ളതിനാലാണ് വെടിവെയ്പ് വൈകിയത്. ബലൂൺ കടലിന് മീതെ പ്രവേശിച്ചയുടൻ വെടിവെക്കാൻ അനുമതി ലഭിച്ചു. അതേസമയം ബലൂണിനെ കുറിച്ച് US വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ബൈഡന് അറിയാമായിരുന്നുവെന്നും അക്കാര്യം അദ്ദേഹം മറച്ചുവെച്ചുവെന്നും ആരോപണമുയർന്നു. ബലൂൺ വിവാദത്തെ തുടർന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ചൈനീസ് യാത്ര റദ്ദാക്കിയിരുന്നു. അതേസമയം ചൈനയുടെ ചാര ബലൂൺ ലാറ്റിൻ അമേരിക്കയിലും കണ്ടെത്തിയതായി റിപ്പോർട്ട്. US പ്രതിരോധ വിഭാഗമായ പെൻറ്റഗൺ വക്താവ് പാറ്റ് റൈഡറാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ലാറ്റിൻ അമേരിക്കയിൽ കണ്ടെത്തിയ ചാര ബലൂണിനെ അമേരിക്കൻ പ്രതിരോധ വിഭാഗം ഉദ്യോഗസ്ഥർ ഇപ്പോൾ നിരീക്ഷിച്ചു വരികയാണ്. ആദ്യ ചാര ബലൂൺ കണ്ടെത്തിയ മൊണ്ടാന പൊതുവിൽ ജനസാന്ദ്രത കുറഞ്ഞ പ്രദേശമാണ്. മൊണ്ടാനയിൽ എത്തുന്നതിന് മുൻപ് കാനഡയിലും ബലൂൺ കണ്ടിരുന്നതായി അവിടുത്തെ പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. കാനഡയുമായി അതിർത്തി പങ്കിടുന്ന മൊണ്ടാന സൈനികപരമായി US നേരെ പ്രാധാന്യമുള്ള പ്രദേശമാണ്. അതേസമയം ചൈനയുടെ ചാര ബലൂൺ ലാറ്റിൻ അമേരിക്കയിലും കണ്ടെത്തിയതായി റിപ്പോർട്ട്. US പ്രതിരോധ വിഭാഗമായ പെൻറ്റഗൺ വക്താവ് പാറ്റ് റൈഡറാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. അമേരിക്കയിലെ മൊണ്ടാനയിലാണ് ആദ്യത്തെ ചാര ബലൂൺ കണ്ടെത്തിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ലാറ്റിൻ അമേരിക്കയിലും കണ്ടെത്തിയിരിക്കുന്നത്. ലാറ്റിൻ അമേരിക്കയിൽ കണ്ടെത്തിയ ചാര ബലൂണിനെ അമേരിക്കൻ പ്രതിരോധ വിഭാഗം ഉദ്യോഗസ്ഥർ ഇപ്പോൾ നിരീക്ഷിച്ചു വരികയാണ്. 3 ബസ്സുകളുടെ വലിപ്പമാണ് ഈ ചൈനീസ് ചാര ബലൂണിന് ഉള്ളതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതോടെ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തന്റെ ചൈന സന്ദർശനവും മാറ്റിവെച്ചു. CNN റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഏത് രാജ്യത്തിന് മുകളിലൂടെയാണ് ഇപ്പോൾ ബലൂൺ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമല്ല. ആദ്യ ചാര ബലൂൺ കണ്ടെത്തിയ മൊണ്ടാന പൊതുവിൽ ജനസാന്ദ്രത കുറഞ്ഞ പ്രദേശമാണ്. മൊണ്ടാനയിൽ എത്തുന്നതിന് മുൻപ് കാനഡയിലും ബലൂൺ കണ്ടിരുന്നതായി അവിടുത്തെ പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. കാനഡയുമായി അതിർത്തി പങ്കിടുന്ന മൊണ്ടാന സൈനികപരമായി US നേരെ പ്രാധാന്യമുള്ള പ്രദേശമാണ്. ചൈന US വ്യോമാതിർത്തി ലംഘിച്ചതിനെ കുറിച്ച് പ്രസിഡന്റ് ബൈഡനെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും വൈറ്റ് ഹൌസ് പറഞ്ഞു.